നമസ്കാരം. ഡിജിപി ലോക്നാഥ് ബെഹ്റയെ വിമർശിച്ചതിന് മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നിയമ നടപടിക്ക് സർക്കാർ അനുമതി നൽകിയിരിക്കുന്ന വിഷയമാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചമക്കല. മുഴുവൻ കോൺഗ്രസ് നേതാക്കളും രമേശ് ചെന്നിത്തല മുതൽ എ കെ ആന്റണി മുതൽ താഴേക്ക് അടക്കമുള്ള യുവ നേതാക്കളടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും പ്രതികരണങ്ങളും മോദിയും പിണറായിയും തമ്മിലുള്ള താരതമ്യമാണ്, അല്ലെങ്കിൽ മോദി ആകാൻ ശ്രമിക്കുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്കാണ് ഈ വിഷയത്തെ നിങ്ങൾ കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഡി ജി പി കേസിന് പോകുന്നു, അതിനുള്ള അനുമതി സർക്കാരിനോട് തേടിയിരിക്കുന്നത്? അപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വിമർശിക്കുന്ന ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത് എന്തുകൊണ്ടാണ്? സ്മൃതി, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി നേരത്തെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, ഇവിടെ തിരുവനന്തപുരത്ത് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ അതുപോലെ തന്നെ പിന്നെ എൻ ജി ഒ യൂണിയൻ്റെ നേതാക്കളൊക്കെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു സംഭവത്തിൽ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഡി സി പി ആ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയതിൻ്റെ പേരിൽ അവരെ പിന്നീട് യൂണിഫോം ഇടാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. ഒരു എസ് പി ഒരു പിന്നെ ഐ പി എസ്കാരിയാണ്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രി അന്നെടുത്ത നിലപാടും അന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്താൽ കാര്യങ്ങൾ ബോധ്യമാകും. ഇവിടെ അതല്ല വിഷയം. ഇവിടെ ഈ കേസിന് ആധാരമായ വിഷയം എന്താണെന്ന് സ്മൃതി ആദ്യം ഒന്ന് ആലോചിക്കണം. ഇവിടെ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ ബാലറ്റ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് നടക്കുന്നു എന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ പി സിയുടെ അധ്യക്ഷൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡി ജി പിക്കും അതുപോലെ ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകിയിരുന്നു. ആ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയപ്പോൾ പോലും ഡി ജി പി പറഞ്ഞത് ഇവിടെ അത്തരത്തിൽ ഒരു അട്ടിമറിയും നടക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുകയായിരുന്നു. എന്നാൽ അതിനുശേഷം മണികണ്ഠൻ എന്ന ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ തന്നെ 24 ബാലറ്റ് പേപ്പറുകൾ ഒരേ വീട്ടിൽ കിട്ടുന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ മാതൃഭൂമി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് പൊതുസംബോധന ബോധ്യപ്പെട്ടപ്പോൾ നിരവധി തവണ ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെയും ഡി ജി പിയെയും സമീപിച്ചെങ്കിലും അതിനൊന്നും ഡി ജി പി നടപടിയെടുക്കാൻ തയ്യാറായില്ല. ഏറ്റവും അവസാനം ഇൻ്റലിജൻസിൻ്റെ എ ഡി ജി പി അന്വേഷണം നടത്തുകയും ഇതിൽ കാര്യമുണ്ടെന്നും ഇതിൽ ഗുരുതരമായ കാരണങ്ങളുണ്ടെന്നും അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും പറയുകയും അതിനുശേഷം ക്രൈംബ്രാഞ്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഹൈക്കോടതിയിൽ പോവുകയും റിപ്പോർട്ട് തേടുകയും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വിട്ടു. ക്രൈംബ്രാഞ്ചിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് പ്രാഥമിക റിപ്പോർട്ടൊന്നും വേണ്ട, വളരെ ആഴത്തിലുള്ള അന്വേഷണം നടത്തണം എന്ന് പറയുകയും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ആദ്യം ഇത്തരത്തിൽ പഴുതുകളുണ്ട്, അത് അടയ്ക്കണമെന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചൂടുവിരൽ പോലും അനക്കാൻ തയ്യാറാകാതിരുന്ന ഡി ജി പിയെ സംബന്ധിച്ച് പിന്നെ എന്താണ് പറയേണ്ടത്? ഇത് കണ്ടെത്തിയ മണികണ്ഠൻ ഏത് പാർട്ടിക്കാരനാണ്? അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്, പോലീസുകാരനാണെങ്കിൽ പോലും. പോലീസുകാരാണല്ലോ ഇപ്പോൾ പി എസ് സി പരീക്ഷ എഴുതുന്നതും അതുപോലെ ഇത്തരം കാര്യങ്ങൾ നടന്നതുമല്ല. ഏതായാലും അത്തരത്തിൽ പോലീസുകാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊന്നും ഡി ജി പി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഡി ജി പി അന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പെരുമാറി എന്ന് പറഞ്ഞതിനപ്പുറമായി ഇപ്പോൾ പറയേണ്ടി വരുന്നത്, ഹൈക്കോടതിയിൽ കേസുകൾ നിലനിൽക്കുമ്പോൾ പറയേണ്ടി വരുന്നത് അദ്ദേഹം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി പെരുമാറി എന്ന് തന്നെ, പോലെ എന്നല്ല പെരുമാറി എന്ന് തന്നെ പറയേണ്ടി വരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം സി പി എമ്മിന്റെ പോലീസിലെ ഫ്രാക്ഷൻ കൺവീനറായി പെരുമാറുന്നു എന്ന് വേണം പറയാൻ. മാനനഷ്ടത്തിനാണ് കേസ്. സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി പോലെ പെരുമാറുന്നു എന്നുള്ളത് മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ട ഒരു പ്രതികരണമാണ്. ആ നിലയ്ക്കാണ് ഡി ജി പി അതിനെ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരും അതിനെ കാണുന്നത് അങ്ങനെയാണ്. അതൊരു അപമാനകരമായ പ്രയോഗമാണ്. ഡി ജി പി അങ്ങനെ കാണുമ്പോൾ ആ ഡി ജി പി ഇത്തരത്തിലൊരു പിന്നെ റിക്വസ്റ്റുമായി സമീപിക്കുകയും സർക്കാരിനെ സമീപിക്കുകയും ഹോം സെക്രട്ടറി ഉൾപ്പെടെ കണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി ഇതിനകത്ത് ഒരു മിനിമം മുഖ്യമന്ത്രിയുടെ ഉപദേശം ഒരുപാടുണ്ടല്ലോ, ഒന്ന് സ്വയം ആലോചിക്കേണ്ടതല്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഡി ജി പിക്ക് എന്തും പറയാം, പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുവാൻ അഹോരാത്രം പണിയെടുത്ത സംസ്ഥാനത്തുള്ള 10,000-കണക്കിന് വരുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെ സംബന്ധിച്ച് അവർക്ക് ആക്ഷേപകരമായ ഒരു പിന്നെ കാര്യമായി കണക്കാക്കിക്കൊണ്ട് ഡി ജി പി മുമ്പോട്ട് പോകുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കാനുള്ള വിവേകബുദ്ധി ഉണ്ടാകേണ്ടത് എനിക്കും പിന്നെ സ്മൃതിക്കുമൊന്നുമല്ല. അത് വിവേകം ഇല്ലായ്മയാണോ പ്രതികാര നടപടിയാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. അഡ്വക്കേറ്റ് പി എ പ്രിജി, അടിസ്ഥാനപരമായി ഉയരുന്ന ചോദ്യം, ഇവിടെ പ്രതിപക്ഷത്തിന് പോലീസിനെ വിമർശിക്കാൻ പാടില്ലേ? പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ അനുമതി നൽകിയതിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത്. പോലീസിനെ വിമർശിക്കാൻ പാടില്ല എന്നാണോ സർക്കാർ പ്രതിപക്ഷത്തോട് പറയുന്നത് ശ്രീ പ്രിജി? ഒരിക്കലുമല്ല. പോലീസിനെ പ്രതിപക്ഷത്തിനെ വിമർശിക്കാം, പോലീസിന് മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയാം. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പല ആവർത്തി പോലീസിനെക്കുറിച്ച് നിരവധി വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുത്തെ സാഹചര്യം എന്താണ്? ഇപ്പോൾ എനിക്കോ സ്മൃതിക്കോ ജ്യോതികുമാർ ചാമക്കാലയ്ക്കോ അല്ലെങ്കിൽ കെ എം ഷാജഹാനോ എതിരെ ആരെങ്കിലും അപകീർത്തികരമായ ഒരു വാക്യം പറഞ്ഞാൽ നമുക്ക് നേരിട്ട് കേസ് കൊടുക്കാം. പക്ഷേ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അത് കഴിയുമോ?
തീർച്ചയായും ആ സർക്കാർ ഉദ്യോഗസ്ഥന് നിയമപരമായ നടപടികളിലൂടെ മാത്രമേ അദ്ദേഹത്തിന് മുന്നോട്ട് നീങ്ങാൻ കഴിയൂ. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന് 199(2) പ്രകാരം CRPC യുടെ 199(2) പ്രകാരം സർക്കാരിൻ്റെ അനുമതി നേടിയതിന് ശേഷം മാത്രമേ അപകീർത്തികരമായി അദ്ദേഹത്തിന് തോന്നുന്ന അദ്ദേഹത്തിനോട് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുള്ള അപകീർത്തികരമായിട്ടുള്ള ഒരു സംഗതിയെ സംബന്ധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ. താങ്കൾ അത് പറയുന്നത് സാങ്കേതികമായ കാര്യമാണ്. അങ്ങനെ സാങ്കേതികമായിട്ടാണോ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത്? ഇവിടെ പ്രതിപക്ഷത്തിന് വിമർശിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷത്തിന്റെ കടമ അതാണ്. പ്രതിപക്ഷത്തിന്റെ കടമ ഭരണപക്ഷത്തെ വിമർശിക്കുക, വിമർശിച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, നല്ല രീതിയിൽ തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക, അതാണല്ലോ പ്രതിപക്ഷത്തിന്റെ റോൾ. ആ റോൾ നടപ്പാക്കിയാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കുമെന്നുള്ളതാണ് ഇവിടെ നൽകുന്ന പാഠം. അതിനെയാണ് പ്രതിപക്ഷ നേതാക്കൾ ഓരോരുത്തരായി ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിണറായി മോദിക്ക് പഠിക്കുകയാണോ എന്ന് ചോദിക്കുന്നത്. മോദിയുടെ അതേ ശൈലിയാണ് തുടരുന്നതെന്ന് ഓരോ കോൺഗ്രസ് നേതാക്കളും പറയുന്നത് അതുകൊണ്ടാണ്. അതിന് മറുപടിയുണ്ടോ? അല്ല 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 അല്ല, ഒരിക്കലുമല്ല. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷത്തിൻ്റെ ജോലി എന്ന് പറയുന്നത് വിമർശനം മാത്രമല്ല, വിമർശനം മാത്രമല്ല ക്രിയാത്മകമായ കാര്യങ്ങളിൽ പിന്തുണ കൂടി കൊടുക്കുന്നതായിരിക്കണം പ്രതിപക്ഷം എന്ന് പറയുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഈ വിഷയത്തിലേക്ക് വരൂ, ഈ വിഷയത്തിലേക്ക് വരൂ. എന്തായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം? എന്തായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം? ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് പോയത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് പോസ്റ്റൽ ബാലറ്റ് കൃത്രിമം നടന്നിരിക്കുന്നു, ഇവിടെ കൂട്ടത്തോടെ പോലീസുകാർ CPMന് വോട്ട് ചെയ്യാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നു. മാധ്യമങ്ങൾ പുറത്തിട്ട വിവരമാണ്. ഇതിപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്നു. കോടതി കണ്ടെത്തിയിരിക്കുന്നു അത് CPM അനുകൂല സംഘടനയുടെ ഭാഗത്തുനിന്ന് ചില പോലീസുകാർ ഒരു കൂട്ടത്തോടെ ഒരു സംഘം പോലീസുകാർ CPMന് വോട്ട് ചെയ്തു എന്ന് മാത്രമല്ല കോൺഗ്രസുകാരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതും കണ്ടെത്തലാണ്, അതും യാഥാർത്ഥ്യമാണ്. ശരി, ആ ഘട്ടത്തിലാണ് മുല്ലപ്പള്ളി പ്രതികരിക്കുന്നത്. മുല്ലപ്പള്ളി പ്രതികരിച്ചിരിക്കുന്നത് ഈ സമയത്ത് DGP ഒരു പോസ്റ്റ്മാനെ പോലെ പ്രവർത്തിക്കുന്നു. പോലീസുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിമർശനങ്ങളിൽ അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങളിൽ കൃത്യമായി സർക്കാരിന് വിവരങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു DGP എന്നുള്ളതായിരുന്നു വിമർശനം. അങ്ങനെ മുല്ലപ്പള്ളി രാമചന്ദ്രന് മുൻ ആഭ്യന്തര സഹമന്ത്രിക്ക് ഇപ്പോഴത്തെ KPCC പ്രസിഡന്റിന് അങ്ങനെ ഒരു വാചകം പറയാൻ പാടില്ല എന്നാണ് സർക്കാർ നൽകുന്ന സന്ദേശം. ഏത് ഘട്ടത്തിലായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ അപകീർത്തികരമാണ് എന്ന് DGP തോന്നിയിട്ടുണ്ടെങ്കിൽ DGP തീർച്ചയായും CPM ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നത് അപമാനകരമായ ഒരു വാചകമാണോ അഡ്വക്കേറ്റ് PA Priji? അത്രയ്ക്ക് മോശമാണോ CPM ബ്രാഞ്ച് സെക്രട്ടറി? അപമാനകരമായ വാചകമായി അത്? അല്ല, അങ്ങനെ അല്ലല്ലോ ഞാൻ പറയാൻ, എന്നെ പറയാൻ അനുവദിക്കൂ. അത് അപമാനകരം ആയി മാറുന്നത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നിറം കൊടുക്കുകയും അദ്ദേഹം ഒരു പാർട്ടിയുടെ പോസ്റ്റ്മാനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് ഒരുപക്ഷെ DGP അപകീർത്തികരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അധപ്പതിക്കുന്നു എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് DGP ഒരുപക്ഷെ അതിൽ കണ്ടിട്ടുള്ള അപകീർത്തികരമായ വസ്തുത. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമല്ലേ? PA Priji ഇവിടെ അധപ്പതിച്ചതാരാണ്? അങ്ങനെ ഒരു ബോധ്യമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ആ ബോധ്യം അവർ പറയും. അത് പറയാൻ ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ സാഹചര്യമുണ്ട്. ആ സാഹചര്യം കാണിക്കുന്നത് സർക്കാർ. പ്രതിപക്ഷത്തിന്റെ ബോധ്യമെല്ലാം പ്രതിപക്ഷത്തിന്റെ ബോധ്യമെല്ലാം ശരിയായി DGP തോന്നണമെന്നില്ല. പ്രതിപക്ഷത്തിന്റെ ചില ബോധ്യങ്ങൾ അദ്ദേഹത്തിന് അപകീർത്തികരമായി തോന്നിയാൽ അദ്ദേഹത്തിന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലൂടെ പോകുന്നതിൽ ഉള്ള തെറ്റെന്താണ്? എന്തുകൊണ്ട് അങ്ങനെ അപകീർത്തികരമായ ഒരു സംഗതി ഇതിനകത്ത് ഇല്ലെങ്കിൽ ഇതിനെ ഒരു വിവാദമാക്കാതെ കോടതി മുറിക്കുള്ളിൽ നേരിടാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാവുന്നില്ല? നേരെ മറിച്ച് ഇതിനെ വിവാദമാക്കിക്കൊണ്ട് ഭാരതത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങളോട് ഞാൻ പറയുന്നൊന്ന് കേൾക്കുമോ? ഇതിലും രൂക്ഷമായ അതിശക്തമായ പ്രതികരണം മുല്ലപ്പള്ളിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ DGP ബെഹ്റയ്ക്കെതിരെ. താങ്കൾ ഓർക്കുന്നുണ്ടോ 2018 ഓർക്കുന്നുണ്ടോ? ആ അപകീർത്തികരമാണ് എന്ന് നിങ്ങൾ പറയുന്ന സംഗതികൾ ബെഹ്റയ്ക്ക് അപകീർത്തികരമായി തോന്നിയിട്ടുണ്ടാകില്ല.
അതുകൊണ്ടാണ് അദ്ദേഹം നടപടി സ്വീകരിക്കാത്തത്. ഒരു മിനിറ്റ് മോദിയെയും അമിത്ഷായെയും ഇസ്രത്ത് ജഹാൻ കേസിൽ സഹായിച്ചു, അവരെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിലുള്ള ഉപകാര സ്മരണയായിട്ടാണ് ഈ ഡി ജി പി പദം ബെഹ്റയ്ക്ക് ലഭിച്ചത് എന്ന അതിശക്തമായ ആരോപണമാണ് മുല്ലപ്പള്ളി പറഞ്ഞിരുന്നത്. ഒരു അപമാനവും തോന്നിയില്ല ബെഹ്റയ്ക്ക്. സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കര അപമാനകരമായി തോന്നി. ഒരു മിനിറ്റ് പറയട്ടെ, ഡി ജി പി പറയുന്ന പോലെ പ്രവർത്തിക്കാനാണ് ഇവിടെ സർക്കാർ, ഡി ജി പി പറയുന്ന അതുപോലെ അംഗീകരിക്കാനാണ് ഇവിടെ സർക്കാർ. അങ്ങനെയാണോ ഡി ജി പി പറയുന്നത് പോലെ പ്രവർത്തിക്കുകയല്ലല്ലോ? ഡി ജി പി അദ്ദേഹത്തിന് അപകീർത്തികരമായ ഒരു സംഗതി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഡി ജി പി ലോക്നാഥ് ബെഹ്റയ്ക്ക് അപമാനകരമായി തോന്നിയ കാര്യം ഇവിടെ സർക്കാരിനും തോന്നുകയാണോ? സർക്കാരും അത് ശരിവെക്കുകയാണോ? അതാണ് അറിയേണ്ടത്. അങ്ങനല്ലല്ലോ അതിന്റെ അർത്ഥം. അങ്ങനെയാണോ അതിന്റെ അർത്ഥം? അങ്ങനെയല്ലല്ലോ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്, അതും കേരളത്തിലെ പോലീസിന്റെ മേധാവിയായിട്ടുള്ള ഒരാൾക്ക് അപകീർത്തികരമാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു അപേക്ഷ കൊടുക്കുന്നു. അത് കേരളത്തിലെ ഗവൺമെന്റിന്റെ വിവിധ മേഖലകളിലുള്ള ആളുകൾ പരിശോധിക്കുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ പെർമിഷൻ കൊടുക്കുന്നു. എന്തുകൊണ്ട് ഇത് അപകീർത്തികരമല്ല എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് ഇതിനെ കോടതിയിൽ നേരിട്ടുകൂടാ? അല്ലാതെ ഇതിനെ വിവാദമാക്കുകയാണോ വേണ്ടത്? ശരി, ശ്രീ ഷാജഹാൻ, ഇത് കോടതിയിൽ നേരിട്ടാൽ മതി കോൺഗ്രസ്? ഇത് എന്തൊക്കെയാണ് ഇവിടെ കിടന്ന് വിളിച്ചു പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒറ്റ ചോദ്യമാണ് സ്മൃതി ചോദിച്ചത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇസ്രത്ത് ജഹാൻ കേസിൽ മോഡിയെ രക്ഷപ്പെടുത്തിയതിനുള്ള ഉപകാര സ്മരണയായിട്ടാണ് ലോക്നാഥ് ബെഹ്റയ്ക്ക് DGP സ്ഥാനം കൊടുത്തത് എന്നുള്ളത് അദ്ദേഹത്തിന് അപകീർത്തികരമല്ലേ പ്രിജി? അത് അതിന് അപകീർത്തിയില്ലേ? അതിന് പകരം സിപിഎമ്മിന്റെ ബ്രാഞ്ച് നിങ്ങൾക്ക് അസൗകര്യം വരുമ്പോ നിങ്ങൾ ലോക്നാഥ് ബെഹ്റയോട് ചോദിക്കാൻ പറയുന്നു. നിങ്ങൾ സിപിഎമ്മിന്റെ പ്രതിനിധിയാണ്. വ്യക്തമാക്കി തരാം. ഇവിടെ DGP അങ്ങനെ ഒരു പരാതി കൊടുത്താൽ DGP കേസിന് പോകണം എന്ന് പറഞ്ഞാൽ അതേപടി അംഗീകരിക്കുകയാണോ സർക്കാർ ചെയ്യേണ്ടത്? ഇവിടെ പ്രതിപക്ഷത്തോടുള്ള സർക്കാരിന്റെ നിലപാട് അതാണോ? പല പരിപാടികളിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടതെന്ന് പല പരിപാടികളും പറഞ്ഞിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇവിടെ പ്രതിപക്ഷത്ത് ആരും മിണ്ടരുത്, അതാണോ സന്ദേശം? പറയേണ്ട വിധത്തിലാ പറയേണ്ടത്? പറയേണ്ട വിധത്തിൽ പറഞ്ഞില്ലെങ്കിൽ കേസെടുക്കും, അതാണോ സന്ദേശം? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി എന്നല്ലോ പറഞ്ഞത്. നിങ്ങൾ അപമാനകരമാണ്, അപകീർത്തികരമാണ് എന്ന് പറഞ്ഞത് കേരളത്തിന്റെ പോലീസ് മേധാവിയാണ്. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കോടതി കേറ്റും. പോലീസ് മേധാവിയാണ് പറഞ്ഞത്, അപമാനകരമാണ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ നേതാക്കന്മാരെ. നിങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പിണറായി വിജയൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? കൊല്ലത്തെ ജനപ്രതി എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ച ചീത്ത പരനാറി എന്ന് വിളിച്ചു, മറ്റേ ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചു, മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ടി പി ചന്ദ്രശേഖരൻ ഇങ്ങനെ വിളിക്കുന്നവർ MM മണിയുടെ പാർട്ടിക്കാരായിട്ടുള്ള നിങ്ങൾ മാനം മര്യാദയായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന 1985 മുതൽ MP ആയിരുന്ന, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവിനെ നിങ്ങൾ കേസ് കൊടുത്ത് ഭീഷണിപ്പെടുത്താമെന്നാണോ മിസ്റ്റർ പ്രിജി നിങ്ങൾ വിചാരിക്കുന്നത്? ഇതൊന്നും ഓടില്ലേ കേരളത്തിൽ? ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്.
ഞാൻ പറയട്ടെ, എന്നെ ഞാൻ ഒന്നുകൂടെ ആവർത്തി, നിങ്ങളൊരു വക്കീലാണല്ലോ, നിങ്ങൾ മറുപടി പറയണം. 2017 ഏപ്രിൽ 4 ഒരാഴ്ച എന്നെ പിടിച്ച് ജയിലിലിട്ടു അഭിഭാഷകനായിട്ടുള്ള പി എ പ്രിജി. 2 വർഷം കഴിഞ്ഞിട്ട് കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല. എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഞാൻ ഭീഷണിക്ക് അങ്ങ് വഴങ്ങി മൂക്ക് മുട്ടേ മുട്ടിച്ചോ? മുട്ടിച്ചില്ല. നെഞ്ചു വിരിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കേസൊന്നും കാണിച്ച് നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്താനും വരട്ടാനും നോക്കണ്ട. പിന്നെ ലോക്നാഥ് ബെഹ്റ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണോ അതോ അല്ല സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണോ അതോ പ്യൂണാണോ ക്ലർക്കാണോ എന്നുള്ളതൊക്കെ പ്രിജി ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഈ ലോക്നാഥ് ബെഹ്റ ആരാണെന്നുള്ളത്, എന്താണെന്നുള്ളതും, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതും ബെഹ്റയ്ക്ക് പരാതി നൽകണമെന്ന് പറഞ്ഞാൽ അതേപടി ചെയ്യേണ്ടി വരുന്ന അത്രയ്ക്കും നിസ്സഹായമാണ് ഈ സർക്കാർ എന്നതാണോ ഈ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. തിരിച്ചെത്താം ഇവിടെ വിലയ്ക്ക് ശേഷം. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കല, നമ്മൾ ഈ സർക്കാർ വന്ന ശേഷം പോലീസുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകൾ നടത്തിയിരിക്കുന്നു, പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന എന്തൊക്കെ വീഴ്ചകൾ, ഗുരുതരമായ പീഡനങ്ങളടക്കം. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം 30 രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നിരവധി ലോക്കപ്പ് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഉരുട്ടിക്കൊലയുണ്ടായിട്ടുണ്ട്, സി പി എം നേതാക്കളെ അടക്കം മർദ്ദിച്ചൊതുക്കൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതൊക്കെ നിൽക്കുമ്പോൾ പോലീസിനെ വിമർശിക്കാൻ പാടില്ല, മാന്യമായ രീതിയിൽ വന്ന ഒരു വിമർശനത്തിനെതിരെയാണ് ഇപ്പോൾ അദ്ദേഹം നിയമ നടപടിക്ക് സർക്കാരിനോട് അനുവാദം ചോദിച്ചത്. പൊയ്ക്കോളൂ, നിങ്ങൾ കേസിനും പൊയ്ക്കോളൂ എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നും ഇനി മിണ്ടാൻ പറ്റില്ല ജ്യോതികുമാർ ചാമക്കല? അത് ഞങ്ങൾ നാളെ മുതൽ മുഴുവൻ ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, ഇന്നിപ്പോൾ മുഴുവൻ ആളുകളും ഇതുതന്നെ പറയാൻ പോകുന്നു. ഡി ജി പി ഇത്തരത്തിൽ പിന്നെ സി പി എമ്മിൻ്റെ സഹയാത്രികനാണ്, സി പി എംകാരനാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയില്ല. ഞങ്ങൾക്കെതിരെ കേസെടുക്കട്ടെ, ഞാനിത് മാതൃഭൂമി ചാനലിൽ നിന്നാണ് പറയുന്നത്. ഇറങ്ങി വരുമ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യട്ടെ. ഇവിടെ സ്മൃതി പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അക്രമവും കൊലപാതകവും ഒക്കെ നടന്നിരിക്കട്ടെ. ഈ സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം ഗവാസ്കർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ അദ്ദേഹം ഒരു ഐ പി എസ് ഓഫീസറുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നതിന് തുല്യമായി അവിടെ നിൽക്കേണ്ടി വരികയും അദ്ദേഹത്തെ ഈ ഐ പി എസ് ഓഫീസറുടെ മകൾ തല്ലി. എന്തേ കേസ് എവിടെ എത്തി? മിസ്റ്റർ ഡി ജി പി എങ്ങും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ പരീക്ഷാക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന എസ് എഫ് ഐയുടെ ശിവരഞ്ജിത്തിൻ്റെയും നസീമിൻ്റെയും ഒക്കെ വിഷയം പുറത്തു വന്നപ്പോൾ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി സി ആർ ബൈജു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അവർ എസ് എഫ് ഐക്കാരെ ആയതുകൊണ്ട് എന്താ കുഴപ്പം, അവർ പഠിച്ച് പാസ്സായി അവർക്ക് ജോലി കിട്ടിയതാണെന്ന്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർക്കെതിരെ ഇപ്പോഴും ഈ സി ആർ ബൈജുവിനെതിരെ ഒരു പിന്നെ കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൊടുക്കുന്നില്ല? എത്രയോ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൻ്റെ പേരിൽ അവരെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നു, അവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ ശരത്ത് എന്ന് പറയുന്ന പിന്നെ നമുക്കറിയാം ഒരു പോലീസുകാരനെ എസ് എഫ് ഐ ഈ ശിവരഞ്ജിത്തും നസീമും ഉൾപ്പെടെ അടിച്ചപ്പോൾ ആ ശരത്തിന് ഇന്നും നീതി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ശൈലേന്ദ്രപ്രസാദ് എന്ന് പറയുന്ന ഒരു എസ് ഐ DYFIക്കാരുടെ വാഹനം തടഞ്ഞു നിർത്തിയതിൻ്റെ പേരിൽ മാത്രം ശൈലേന്ദ്രപ്രസാദിനെ പിറ്റേന്ന് സസ്പെൻഡ് ചെയ്യുകയും ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വന്ന നടപടിയെടുക്കേണ്ട രീതിയിലേക്ക് പോയിട്ടില്ലേ? രാജ്കുമാറിനെ ഉരുട്ടിക്കൊന്ന് നമ്മൾ മറന്നിട്ടുണ്ടോ? പി എസ് സി ചെയർമാനെ മുഖ്യമന്ത്രിയും ഉൾപ്പെടെ പറഞ്ഞതിന് ശേഷവും ഇപ്പോൾ കോടതിക്ക് ഇത് ബോധ്യപ്പെടുന്നില്ല. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞാൽ ബോധ്യപ്പെടുന്നില്ല. ഈ വിഷയത്തിൽ പോലും പോസ്റ്റർ ബാലറ്റിൻ്റെ കേസിൽ പോലും പിന്നെ കോടതി ഇടപെട്ടിട്ട് പോലും ഇപ്പോഴും ആ പറഞ്ഞ ഭാഗത്ത് തന്നെ നിൽക്കുകയാണ്. ദുരഭിമാന കൊലയെ സംബന്ധിച്ച്, വിനായകൻ ആത്മഹത്യയുടെ സാഹചര്യത്തെ സംബന്ധിച്ച്, ശ്രീജിത്തിനെ ചവിട്ടിക്കൊന്നതിൻ്റെ പിന്നിൽ സി പി എം അതുപോലെ തന്നെ ഐ പി എസ് ഓഫീസർ തമ്മിലുള്ള നെക്സസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? എന്നിട്ട് ആ ഐ പി എസ് ഓഫീസറിനെ പ്രൊമോഷൻ നൽകി അദ്ദേഹത്തെ കമ്മീഷണറായി വെക്കുകയല്ലേ ചെയ്തത്? ശ്രീറാം ഏറ്റവും അവസാനം ശ്രീറാമിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്. സി ഒ ടി നസീറിൻ്റെ വിഷയത്തിൽ സി ഒ ടി നസീർ തന്നെ പറയുന്നു എന്നെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ എം എൽ എ ആണെന്ന് പറഞ്ഞിട്ട് ആ എം എൽ എക്കെതിരെ ഷംസീറിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞു? ആന്തൂരിലൊരു വ്യവസായി ആത്മഹത്യ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കാൻ പോലീസിനെ കൂട്ടുപിടിച്ചില്ലേ സി പി എം? അപ്പോൾ ഈ അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഈ ഡി ജി പി പറഞ്ഞു ക്രൈംബ്രാഞ്ച് എൻക്വയറി പിന്നെ ഓർഡർ ചെയ്യാൻ പോകണം. ഇന്ന് വരെ ഓർഡർ ഇറങ്ങിയിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞാൽ ഒന്നും അന്വേഷിക്കുന്നില്ല എന്ന്. അപ്പോൾ നിർത്തി ഡി ജി പി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന ഒരു ഡി ജി പി ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവിടെ നിൽക്കുന്നു. പി എസ് സിയുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശിവരഞ്ജിത്തും നസീമും കയ്യിലുണ്ട് എന്ന് പറയുമ്പോഴും പിന്നീടുള്ള 3 പ്രതികൾ അതിലൊരാൾ പോലീസുകാരനാണ്. ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തിട്ട് പോലുമില്ല. ഇന്നും അദ്ദേഹം ശമ്പളം മേടിക്കുന്നു, ശമ്പളം മേടിച്ച് ഒടുവിൽ കഴിയുന്നു, ഇല്ലീഗൽ എന്താ പറയുന്നത് അൺഓതറൈസ്ഡ് ആബ്സെൻസ് ആയി കഴിയുന്നു. ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ഡി എൻ എ ടെസ്റ്റുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മകനെ തിരക്കി മഹാരാഷ്ട്ര പോലീസ് വന്നപ്പോൾ സംസ്ഥാന പോലീസ് സഹകരിക്കാതിരുന്നത്. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ പിന്നെ ബി ടീമായി മാറിയിരിക്കുന്നു, അതിന് ലോക്നാഥ് ബെഹ്റ നേതൃത്വം നൽകുന്നു എന്നത് പകൽ പോലെ വ്യക്തമാണ്.
നമുക്കറിയാമല്ലോ ലോക്നാഥ് ബെഹ്റയ്ക്ക് ബി ജെ പിയുമായും അതുപോലെ തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്തെ സി പി എമ്മുമായുള്ള നെക്സസിനെ സംബന്ധിച്ച് ബന്ധത്തെ സംബന്ധിച്ച് നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. ഈ ലോക്നാഥ് ബെഹ്റ അദ്ദേഹത്തിന് മാനനഷ്ട കേസ് കൊടുക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുന്നു. അദ്ദേഹത്തിന് മാനമുണ്ടായിട്ട് വേണ്ടേ മാനനഷ്ട കേസ് കൊടുക്കാൻ? അദ്ദേഹം എൻ ഐ എയിൽ ഉണ്ടായിരുന്നല്ലോ, എൻ ഐ യിലെ ഫൗണ്ടർ മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിന് മലയാളം മനസ്സിലാകില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ പറഞ്ഞു കൊടുക്കട്ടെ, അദ്ദേഹത്തെ എൻ ഐ എയിൽ നിന്നും 5 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ പോയ എൻ ഐ എയിൽ ഡെപ്യൂട്ടേഷനിൽ പോയ ആൾ എന്തുകൊണ്ടാണ് 5 വർഷം തികയുന്നതിന് മുമ്പ് എൻ ഐ എയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്? അദ്ദേഹത്തെ എൻ ഐ എയിൽ നിന്നും പുറത്താക്കി. ഈ ഇന്നത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയെ എൻ ഐ എയിൽ നിന്നും പുറത്താകേണ്ട സാഹചര്യമുണ്ടായി, പുറത്താക്കേണ്ട സാഹചര്യമുണ്ടായി, എന്തുകൊണ്ട് എന്ന് ലോക്നാഥ് ബെഹ്റ വിശദീകരിക്കണം. ആധികാരികമായി പറയുന്നു അദ്ദേഹത്തെ എൻ ഐ എയിൽ നിന്ന് പുറത്താക്കിയതാണ്. അദ്ദേഹം പിന്നീടും ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിയാൻ വേണ്ടി അവിടെ തന്നെ മറ്റ് ഏജൻസികളുമായി ചേർന്ന് ബി പി ആർ എ ഡി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ശിഷ്ടകാലം കഴിച്ചുകൂടിയതിന് ശേഷമാണ് കേരളത്തിൽ വന്നത്. ഇൻ്റർനാഷണൽ ടെററിസ്റ്റ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ അമേരിക്കയിൽ പോയ ലോക്നാഥ് ബെഹ്റ എന്തിൻ്റെ പേരിലാണ് എൻ ഐ എയിൽ നിന്ന് പുറത്തു പോയത്? അദ്ദേഹത്തെ എൻ ഐ എയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെ കാരണം വിശദീകരിക്കുവാൻ ലോക്നാഥ് ബെഹ്റയ്ക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യണം. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, ലോക്നാഥ് ബെഹ്റയെ പുറത്താക്കിയതാണ്, എന്തിൻ്റെ പേരിൽ അദ്ദേഹം തന്നെ വ്യക്തമാക്കട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങൾ പറയാം. പുതിയ വിവരമാണ് ജ്യോതികുമാർ ചാമക്കാല പറയുന്നത്. ഇത്രയും ഗുരുതരമായ സാഹചര്യം ഈ ബെഹ്റയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ മറ്റൊരു ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ ഈ കാര്യം പറഞ്ഞില്ല? അല്ല, അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് കിട്ടിയ വിവരം, പിന്നെ കെ പി സിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ഞാനത് എങ്ങനെ ഗ്യാദർ ചെയ്യുന്നു ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ആധികാരികമായി പറയുന്നു, ലോക്നാഥ് ബെഹ്റയ്ക്ക് ഈ മാനനഷ്ട കേസൊക്കെ കൊടുക്കുമ്പോൾ എൻ ഐ എയിൽ നിന്ന് പുറത്താക്കിയത് എന്തിൻ്റെ പേരിലാണെന്ന് അദ്ദേഹം ആദ്യം പ്രഖ്യാപിക്കട്ടെ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന്. അദ്ദേഹം അമേരിക്കയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ഫയലിൽ എന്തൊക്കെയാണ് എഴുതിയെന്നും എന്തൊക്കെ ക്രമവിരുദ്ധമായി എഴുതിയിട്ടുണ്ടോ എന്നും അദ്ദേഹം പിന്നെ വിശദീകരിക്കട്ടെ. മറ്റൊന്നും കൂടിയുണ്ട്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ പഴയൊരു ഡി ജി പി ഉണ്ട്, രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊന്നും എനിക്ക് യോജിപ്പില്ല. ടി പി സെൻകുമാർ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയുണ്ട്. അതിനകത്ത് അദ്ദേഹം ഒരു സ്ത്രീയെക്കുറിച്ച് ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പേരിലേക്കോ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കോ, ഞാൻ പറഞ്ഞത് ഒരു മുൻ ഡി ജി പി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എറണാകുളത്ത് പോകുമ്പോൾ എന്തുകൊണ്ടാണ് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, ഇദ്ദേഹം പല റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഐ പി എസ്സുകാർ തന്നെ പരാതി പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കേരളത്തിൻ്റെ ഡി ജി പിയെ സംബന്ധിച്ച് ഡി ജി പിക്ക് മാനമുണ്ട്, ഡി ജി പി കെ പി സി പ്രസിഡന്റിനെതിരെ ഇത്തരത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ മാനത്തെക്കുറിച്ച് വലിയ ആക്ഷേപവുമായി വന്നാൽ ഇതും ഇതിനപ്പുറവും ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അദ്ദേഹം ഈ പോലീസിൻ്റെ മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രൊക്വയർമെൻറ്റിനെ സംബന്ധിച്ച്, പർച്ചേസിനെ സംബന്ധിച്ച് ഒക്കെ ആക്ഷേപങ്ങൾ പൊതുസമൂഹത്തിൽ കേൾക്കുന്നുണ്ട്. അദ്ദേഹം ഡി ജി പി ആയതിനു ശേഷമുള്ള പർച്ചേസ് ഉൾപ്പെടെ പ്രൊക്വയർമെൻറ്റ് ഉൾപ്പെടെയുള്ള മോഡേണൈസേഷൻ്റെ ഭാഗമായി അദ്ദേഹം നടത്തിയിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെ സംബന്ധിച്ച് സി ആൻഡ് എ ജിയിൽ നിന്ന് ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് അന്വേഷിക്കണം. അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസ് കിട്ടുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ അദ്ദേഹം നല്ല പിള്ളിയെന്ന് ചമയഞ്ഞ കേരളത്തിലെ ഡി ജി പി, കേരളത്തിലെ ഡി ജി പിയെ സംബന്ധിച്ച് അങ്ങയുടെ മാനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പരമബോധ്യമുണ്ട്. അത് വേണ്ടി വന്നാൽ ഇനിയും പരസ്യമായി പറയും. താങ്കൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അഡ്വക്കേറ്റ് പി എ പ്രിജി ഇതിപ്പോൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പെരുമാറുന്നു എന്നതിനപ്പുറത്തേക്ക് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ് കടന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഡി ജി പി ഇപ്പോൾ നൽകിയിരിക്കുന്ന പരാതി, അതുമായി കോടതിയിൽ പോയാൽ ആ പരാതി നിൽക്കുമോ, ആ മാനനഷ്ട കേസ് നിൽക്കുമോ? പ്രജി, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ. പ്രഥമ ദൃഷ്ടിയാ അത് നിൽക്കും എന്നുള്ളത് അല്ല, അതെ, പ്രഥമ ദൃഷ്ടിയാ അത് നിൽക്കും എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ സർക്കാർ അതിനൊരു പെർമിഷൻ കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത് ഡി ജി പിക്ക് ഇങ്ങനൊരു പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ കൊടുത്തു അതിനെ സംബന്ധിച്ചാണ്, അല്ലാതെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഇതുവരെയുള്ള ഭരണത്തെ സംബന്ധിച്ചുള്ള വിലയിരുത്തലിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയല്ല. ഇപ്പോൾ ഈ ജ്യോതികുമാർ ചാമക്കാല ചെയ്യുന്നത് മുഴുവൻ കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ നിരവധി പ്രാവശ്യം ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച വിഷയങ്ങളെല്ലാം തന്നെ 10 മിനിറ്റോളം സമയമെടുത്ത് ജ്യോതികുമാർ ചാമക്കാല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അപമാനിക്കാൻ വേണ്ടി, ആ ഗവൺമെന്റിനെ അപമാനിക്കാൻ വേണ്ടി മാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലല്ലോ ഇപ്പൊ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സർക്കാരിന്റെ കാലത്തെ മാണിയുടെ കോഴയെക്കുറിച്ചും മാണിയുടെ കോഴയെക്കുറിച്ചും സജ്ജനായ സോളോ കച്ചവടത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യാൻ നിങ്ങൾ പറഞ്ഞിരുന്നു. പരീക്ഷാ വിവാദത്തെ കുറിച്ച് അല്ലെങ്കിൽ കസ്റ്റഡി മരണത്തെ കുറിച്ച് ഒക്കെ ചർച്ച വഴിതിരിച്ച് വിട്ടുകൊണ്ട് ആകെ തുകയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ ആകമാനം കുഴപ്പമാണ് എന്നുള്ള മട്ടിലേക്ക് ഈ ചർച്ചയെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്.
യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യൂ. പരീക്ഷാ ക്രമക്കേടിൽ പിടിയിലായവർ എന്ത് പരീക്ഷ എഴുതിയത്? സർക്കാർ കൊടുത്ത പെർമിഷനെ കുറിച്ച്. പരീക്ഷാ ക്രമക്കേടിൽ ഇപ്പോൾ ജയിലിലുള്ളവർ എന്ത് പരീക്ഷ എഴുതിയത്? നിങ്ങളുടെ അടക്കം പരീക്ഷ പി എസ് സി പരീക്ഷാ ക്രമക്കേടിനെ കുറിച്ച് യാതൊരു അന്വേഷണവും നടക്കില്ല എന്നല്ലേ ആദ്യം പറഞ്ഞത്? ഇപ്പോ ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു പോകും തോറും അതിനെ സംബന്ധിച്ചുള്ള കേസിനെ സംബന്ധിച്ചുള്ള ചുരുളുകൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പോലീസ് തന്നല്ലേ? എന്താ അതിനെ കുറിച്ച് ചർച്ച ചെയ്യാത്തത്? അല്ലാതെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ എന്താ ഒരു പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കൂ. പോസിറ്റീവായി കാണുന്ന പോസിറ്റീവായി നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ അവസരം കൊടുത്തുകൊണ്ട് ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു ജനാധിപത്യ രീതിയല്ല. ജനാധിപത്യ രീതിയല്ല എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് കേരളത്തിലെ മുഖ്യമന്ത്രി മാത്രമേ നടപ്പിലാക്കുന്നുള്ളൂ. അല്ല, അതേക്കുറിച്ചാണ് നമ്മുടെ ചർച്ച തന്നെ. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ശരി, പോലീസിന്റെ കഴിവുകേടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പിഎസ്സി പരീക്ഷാ തട്ടിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. പോലീസ് പരീക്ഷാ തട്ടിപ്പിനെ ബഹ്റയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലുള്ള പോലീസിന്റെ കഴിവുകേടിനെക്കുറിച്ചാണ് ചർച്ചയാണ്. ഇന്നുവരെ ഉത്തരവിറങ്ങിയിട്ടില്ല. ആരാ ഉത്തരവാദി? പോലീസിന്റെ കഴിവുകേടിനെ കുറിച്ചിട്ടാണ് ചർച്ച. ആ പോലീസിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ലോക്നാഥ് ബെഹ്റയാണ്. പോലീസിന്റെ പോരായ്മകളെ സംബന്ധിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസ് സേനയെ സംബന്ധിച്ചുള്ള കുഴപ്പങ്ങളെ സംബന്ധിച്ച് പല ആവർത്തിയിലും നമ്മുടെ ചർച്ച. ശരി, ശ്രീ വി വി രാജേഷ്, താങ്കൾ അറിഞ്ഞിരിക്കും മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ കേസെടുക്കാൻ അനുവാദം നേടി സർക്കാരിന് സമീപിച്ചിരിക്കുകയാണ്. ഡി ജി പി സർക്കാർ അനുമതി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് അപമാനകരമായി തോന്നിയത് ഒരു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ ഡി ജി പി പെരുമാറുന്നു എന്നുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രതികരണമാണ് അദ്ദേഹത്തിന് അപമാനകരമായി തോന്നിയത്. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് മോദിയെ പോലെ ആകാൻ ശ്രമിക്കുന്നു പിണറായി എന്നുള്ളതാണ്. അതിനുള്ള മറുപടിയും തുടങ്ങാം. അല്ല, മോദിയെ പോലെ ആകാൻ പിണറായി ശ്രമിക്കുന്നു എന്നുള്ള വാദത്തോട് ഒന്നും ഞാൻ യോജിക്കുന്നില്ല. നരേന്ദ്രമോദി ഇതിലേക്ക് ആ പേര് കൊണ്ടുവരികയും വേണ്ട. നരേന്ദ്രമോദി നരേന്ദ്രമോദിയാണ്, പിണറായി വിജയൻ പിണറായി വിജയനാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ കെ പി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് ഞാൻ പൂർണ്ണമായും വിയോജിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബി ജെ പിക്ക് നേരെയുള്ള പല പരാമർശങ്ങളോടും എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. ഞാൻ ആ അദ്ദേഹം പറഞ്ഞ പരാമർശത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരള ഡി ജി പിയുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു 4-5 കൊല്ലത്തെ പത്രങ്ങൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം, മലയാള പത്രങ്ങൾ ഇല്ലെങ്കിൽ ദേശീയ ദിനപത്രങ്ങൾ നോക്കണം. രാഷ്ട്രീയ നേതാക്കന്മാർ ഏതൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കുമെതിരെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നടത്തിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എത്ര പേർ കേസിന് പോയിട്ടുണ്ടെന്നുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോട് നടന്ന് ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു ശൈലി കടന്നുകൂടി എന്നുള്ളതാണ്. ഞാൻ പ്രിജി വളരെ ആവേശത്തോടെ അങ്ങ് സംസാരിക്കുന്നത് കണ്ടു. അങ്ങയുടെ പല ചർച്ചകളോടും വ്യക്തിപരമായിട്ടൊക്കെ എനിക്ക് ബഹുമാനമാണുള്ളത്. പക്ഷേ ഈ ഒരു ഡി ജി പിക്ക് വേണ്ടി ഇത്രത്തോളം ഒരു ആവേശം കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രീ ലോക്നാഥ് ബെഹ്റ എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? മാത്രവുമല്ല, ഈ സർക്കാർ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ സർക്കാർ എന്താ ധരിച്ചിരിക്കുന്നത്? ഇതുകൊണ്ടിങ്ങനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തിയിട്ട് പൊതുരംഗത്തുള്ളവരുടെയൊക്കെ വിമർശനം അവസാനിപ്പിക്കാമെന്നാണോ? ഞാൻ മാത്രമല്ല, അഭിഭാഷകനായ പി പ്രിജി പറയുന്നത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ പോലെ പെരുമാറുന്നു എന്നുള്ളത് അപമാനകരമാണ് എന്നുള്ള വാചകം അത് കോടതിയിൽ നിൽക്കുമെന്നാണ്. അത് മാനനഷ്ട കേസ് നിൽക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിജി, അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിരിക്കും. എന്താണ് ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള വാക്ക് അപമാനമാണോ? അല്ല, സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞത് സിപിഎം ബ്രാഞ്ച് എന്നുള്ള വാക്കല്ല. അതിന്റെ സിപിഎം ബ്രാഞ്ച് അപ്പോൾ രാജേഷിനോട് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ ബഹുമാനം തിരിച്ചുണ്ട്. അല്ല, അപ്പോൾ അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു അഭിഭാഷകനാണെന്ന് ഞാൻ ധരിക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതിനുള്ള സമയമാണ്. ഒരു പോസ്റ്റ്മാനെ പോലെ സിപിഎമ്മിന്റെ ഒരു പോസ്റ്റ്മാനെ പോലെ പ്രവർത്തിച്ചു ചർച്ചയിൽ വന്നിട്ടോ? ഞാൻ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് എന്നെ ആക്രമിക്കരുത്. ശരി, പറഞ്ഞോളൂ. എന്നെ ആക്രമിക്കരുത്, ഞാൻ 5 മിനിറ്റ് വന്നോളൂ, കുറച്ച് കഴിഞ്ഞ് തുടങ്ങാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറഞ്ഞതിലാണ് ആക്ഷേപമെങ്കിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്നുള്ള വാക്കിനോടൊപ്പമാണ് ആക്ഷേപം. ഒരു ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം മാറുമോ? അങ്ങനെയല്ല, നമ്മൾ അങ്ങനെയല്ല ചർച്ച ചെയ്യേണ്ടത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അതൊരു തഹസിൽദാരായാലും വില്ലേജ് ഓഫീസറായാലും ഒക്കെ ഇതുണ്ടാകും. അതൊന്നുമല്ല ഉന്ന ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ ഡി ജി പി, ഇങ്ങനെയുള്ള ആൾക്കാർ ഏറെക്കുറെ എല്ലാം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പല ഉദ്യോഗസ്ഥന്മാർക്കും എക്സെപ്ഷണൽ കേസുകളുണ്ട്.
തിട്ടൂരം പുറപ്പെടുവിക്കുന്നതനുസരിച്ചാണ് നട്ടലില്ലാത്ത പല ഉദ്യോഗസ്ഥന്മാരും പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളവർ സ്വാഭാവികമായിട്ടും വേറെന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുമായിരിക്കും, പക്ഷേ അവർ വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. ഞാൻ പ്രജയോട് ചോദിക്കട്ടെ, സുപ്രീം കോടതി വിധിയെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് പോലീസ് സംവിധാനത്തെ മുഴുവനും തെറ്റായി ഉപയോഗിച്ചുകൊണ്ട് ഈ ലോക്നാഥ് ബെഹ്റയല്ലേ ശബരിമലയിൽ അവിശ്വാസികളെ കയറ്റാൻ വേണ്ടി നേതൃത്വം നൽകിയത്? അദ്ദേഹം എന്താ നിയമമാണോ നടപ്പിലാക്കിയത്? അദ്ദേഹം നിയമവിരുദ്ധ പ്രവർത്തനമാണ് അദ്ദേഹം അവിടെ നടപ്പിലാക്കിയത്. നമ്പർ വൺ, അദ്ദേഹം കേരളത്തിൻ്റെ ഡി ജി പി ആയിരുന്നപ്പോഴല്ലേ പോലീസുകാർ പോസ്റ്റൽ ബാലറ്റ് തട്ടിപ്പ് നടത്തിയത്? അതിൻ്റെ എന്താ ഓഡിയോ ക്ലിപ്പിംഗ്സ് ഇവിടെ രംഗത്ത് വന്നതല്ലേ? അത് എത്രയോ കമാൻഡോകൾ, ഈ കമാൻഡോ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ പണം വാങ്ങിക്കൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ട്രെയിനിങ് കൊടുത്തിട്ട് അവർ, ഞാൻ പറയട്ടെ, അങ്ങയുടെ സമയത്ത് അങ്ങ് പറഞ്ഞോളൂ. എന്നിട്ട് ഇവർക്ക് കൂടുതൽ ശമ്പളവും കൊടുത്തിട്ടാണ് കമാൻഡോകളെ നിയോഗിക്കുന്നത്. നമ്മളൊക്കെ എന്താ വിചാരിക്കുന്നത്, കമാൻഡോകൾ എന്ന് പറയുമ്പോൾ അവർ ഫുള്ളി അവർ ഡെഡിക്കേറ്റഡ് ആണ്, അവർ ആ രീതിയിലേക്ക് ജീവിതം മാറ്റി വെച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ധരിച്ച് കൂടുതൽ ശമ്പളം നമ്മുടെ പണം എടുത്ത് കമാൻഡോകൾ കൊടുത്തിട്ട് ആ കമാൻഡോകളെ കൊണ്ട് എന്താ ഈ ഡി ജി പി ചെയ്യിച്ചത്? പോസ്റ്റൽ ബാലറ്റ് തട്ടിക്കുക. ഞാൻ ചോദിക്കട്ടെ, പോലീസിൽ ഇത്രത്തോളം പോസ്റ്റൽ ബാലറ്റ് തട്ടിപ്പ് നടത്തുമ്പോൾ ഒരു പോലീസുകാരൻ്റെ വീട്ടിലേക്ക് 80, 100, 110 ബാലറ്റുകൾ വരുമ്പോഴേക്കും ഈ ഡി ജി പി അറിയില്ലേ? ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ? ഇവിടെ ഇൻ്റലിജൻസ് ഇല്ലേ? ഈ ഡി ജി പി ഇരുന്നപ്പോഴേ നടന്നത് കള്ളവോട്ട്. ക്യാമറകൾ CCTVയിൽ എല്ലാ DGP ഓഫീസിലായാലും കളക്ട്രേറ്റുകളിലായാലും അവർ കണ്ടുകൊണ്ടിരിക്കുക. ആ ബൂത്തിൽ ഒരു പത്മിനിയും ഒരു സുമയയും ഒക്കെ വന്നിട്ട് കള്ളവോട്ട് ചെയ്യുന്നത്, മഷി തലയിൽ തുടക്കുക, അത് ഈ DGPയുടെ കാലഘട്ടത്തിലേ നടന്നത്. ഇതൊക്കെ ചെയ്യുന്നത് അദ്ദേഹം നിയമം നടപ്പിലാക്കുകയാണോ നിയമവിരുദ്ധ പ്രവർത്തനം കൂട്ടുനിൽക്കുകയാണോ? ഇതൊക്കെ ചെയ്യുന്നത് ഒരു ഈ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പുറപ്പെടുവിക്കുന്ന തിട്ടൂരത്തിനനുസരിച്ച് നട്ടൽ വളച്ചു കൊടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വിമർശനം ഏൽക്കേണ്ടി വരും. ഞങ്ങൾ വിമർശിക്കും, ഈ ചർച്ചകൾ ഞാൻ വിമർശിക്കുന്നു. അദ്ദേഹം നടത്തുന്ന പല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. അദ്ദേഹം കേസ് കൊടുക്കട്ടെ, അങ്ങനെ കേസ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോടാ പുല്ലേ CBI എന്നാണ് EP ജയരാജൻ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ജാഥയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. CBI കേസിന് പോയിട്ടുണ്ടോ? എൻ്റെ പ്രതി നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ എല്ലാ കോടതിയിലും ദിവസവും കേസ് കൊടുക്കാനുള്ള സമയം വരുള്ളൂ. ഇത്തരത്തിൽ കേസ് കൊടുക്കാൻ പോയാൽ അദ്ദേഹത്തെ ഓരോ നിങ്ങളൊക്കെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? CPMന്റെ ഓരോ നേതാക്കന്മാരുടെ പ്രസ്താവന ഞാൻ ചോദിക്കട്ടെ, ഇത് ഏത് മാനസികാവസ്ഥയാണ് പിടികൂടിയിരിക്കുന്നത്? ശ്രീ പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന പാരമ്പര്യത്തെ ഒന്നുമല്ല പറയുന്നത്, പക്ഷേ ഒരു ഫാസിസ്റ്റ് ശൈലി. ആ ഫാസിസ്റ്റ് ശൈലിയാണ് 19 സീറ്റിൽ പരാജയപ്പെടുത്തിയത്. മോദിയുടെ ശൈലിയോട് അതേ ശൈലിയാണെന്ന് പറയുന്നത്? മോഡിയുടെ ശൈലി 283 സീറ്റിൽ നിന്ന് 350 സീറ്റിലേക്ക് പോയതാ മോഡിയുടെ ശൈലി. 283 സീറ്റിൽ ശൈലി എന്ന് പറയുന്നത് എതിരാളികളെ കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ഏത് കേസിലാ? ചിദംബരത്തിന്റെ അടക്കം ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി ജാമ്യം കൊടുക്കാതെ ചിദംബരത്തിന്, കോടതി ചിദംബരത്തിന് എന്താ ജാമ്യം കൊടുക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി CBI വിട്ടു കൊടുത്തിരിക്കുന്നു? ജഡ്ജിമാർക്ക് ബോധ്യപ്പെട്ടു, ജഡ്ജിമാർ മോഡി പറയുന്നതനുസരിച്ച് ഭരിക്കുന്നത്. ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയുടെ പേരിതിൽ പരാമർശിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട, അത് കോൺഗ്രസ്സുകാരുടെ ഒരു ശൈലിയാണ്. നരേന്ദ്രമോദിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ ചെയ്യുന്നതാണ്. കാരണം പിണറായി വിജയനെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് BJP കൂടെ കിട്ടിക്കഴിഞ്ഞാലെന്ന് വെച്ചിട്ട് ജ്യോതികുമാറും കോൺഗ്രസ്സും മുല്ലപ്പള്ളിയൊക്കെ പറയുന്നത്, ഞാൻ അതിനോടൊന്നും ചോദിക്കുന്നില്ല. നരേന്ദ്രമോദി നരേന്ദ്രമോദി തന്നെയാണ്, അതൊക്കെ അത് ആ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ശ്രീ പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോഴേക്ക് കേരളത്തിലൊരു വിമർശനം നടത്താൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് കാര്യം പോകുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പോഴും SFI പറയുന്നതനുസരിച്ച് മാത്രമേ അവിടെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അവിടുത്തെ പല പെൺകുട്ടികൾക്കും ഇപ്പോഴും കോളേജിൽ പോകാൻ സാധിക്കുന്നില്ല, യൂണിറ്റ് തുടങ്ങിയ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ DGP ഇത് കാണുന്നുണ്ടോ? അപ്പോഴേക്കും സ്വാഭാവികമായിട്ടും DGP AK സെൻട്രലിൽ മുട്ടും മടക്കി നിൽക്കുന്നു എന്നല്ലേ അനുമാനിക്കേണ്ടത്? അത് പറയണ്ടേ? അത് പറയുമ്പോഴേക്കും നിങ്ങൾ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ലോകം എവിടെ നിന്ന് അവസാനിക്കും? അങ്ങേപ്പോഴുള്ള ആൾക്കാർ ഈ DGP ന്യായീകരിക്കാൻ വന്നിരിക്കുമ്പോഴേക്കും എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഞാനൊരു കാര്യം പറയാമല്ലോ, ഇത്രത്തോളം പോലീസ് സംവിധാനം കേരളത്തിൽ കുത്തഴിഞ്ഞ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടില്ല. ഭരണം എന്താ LDF ഭരിച്ചപ്പോഴേക്കും പോലീസുകാർ വോട്ട് ചെയ്തിട്ട് ആ വോട്ട് തിരിച്ചാണ് വിധി എഴുതിയത്. ഇന്ന് വരെ കേരളത്തിൻ്റെ ചരിത്രം സംഭവിച്ചിട്ടില്ല. താഴോട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഞങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ട് ബന്ധമുണ്ടല്ലോ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും പല മേലുദ്യോഗസ്ഥന്മാരെയും അനുസരിക്കുന്നില്ല. ഇത്രയും കുത്തഴിഞ്ഞൊരു സംവിധാനം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഈ കമാൻഡോകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കമാൻഡോകളൊക്കെ തന്നെ ഇപ്പോൾ പണിഷ്മെൻ്റ് വാങ്ങിയിട്ട് മലപ്പുറത്തൊക്കെ ക്യാമ്പിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്, അവിടെയും നമ്മളാ ശമ്പളം കൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ ലോക്നാഥ് ബെഹ്റ എന്ന DGPയുടെ കീഴിൽ നടക്കുമ്പോഴേക്കും അദ്ദേഹം CPMന്റെ ഒരു എന്താ ഒരു ഓർഡർലി ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അദ്ദേഹം സാങ്ഷൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം, കാരണം അദ്ദേഹത്തിൻ്റെ മാനസികം. പക്ഷേ ഒരു ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ കൊടുത്തിട്ട് മിടുക്കന്മാരായിട്ടിരിക്കുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം പറയാം, ഈ ഫാസിസ്റ്റ് സമീപനം ജനാധിപത്യ കേരളത്തിന് ഭൂഷണമല്ല.
ശരി, പ്രിജിക്ക് ഒരുപാട് പേർക്ക് മറുപടി നൽകാനുള്ളതാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.